ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറുപടി അപ്പോൾ നമ്മൾ ഇന്ന് ഇതേ ഇവനെ കണ്ട എന്തെന്നാണ്, ഇവൻ ഇവൻ വേറൊന്നല്ല, നമ്മുടെ വള്ളി ചൂരമീനാണ്. ഇവനൊരു 3 കിലോ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവനെ അങ്ങോട്ട് നമ്മൾ ഒന്ന് ചെത്തി കണ്ടിച്ച് നമ്മുടെ മസാലയൊക്കെ തേച്ച് വരഞ്ഞ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണേന്. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും പിന്നെ വീഡിയോ അവസാനം വരെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഏറെ ഇവനെ അങ്ങോട്ട് ചെയ്യാൻ പോയാലോ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ മീന നമ്മുടെ വള്ളി ചൂര മീനെ നമുക്ക് ആദ്യം ഒന്ന് കഴുകി നമ്മുടെ ഈ മുള്ളും ഈ സൈഡൊക്കെ ഒന്ന് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മുള്ളൊന്ന് വെട്ടാം, ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിന് പിന്നെ വലിയ അധികം മുള്ളില്ലാത്തതുകൊണ്ട് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. സിമ്പിളാണിത്, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക, വലിയ ബുദ്ധിമുട്ടില്ലാത്ത പരിപാടിയാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഉള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലൊരു ചെറിയ ചെടമ്പലൊന്നുമില്ല ഈ മീൻ, ജസ്റ്റ് ഒരു തോ മറ്റേ സ്കിന്നു പോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വയറ് കയറി നമുക്ക് വേസ്റ്റ് എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ മതി, കത്തി ക്ലീൻ ആയി കിട്ടും. ചേതമ്പലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വയറ് കീറിയിട്ട് അതിൻ്റെ അകത്ത് ക്ലീൻ വേസ്റ്റ് ക്ലീൻ ചെയ്യാം. മുട്ടയാണ്, മുട്ട അപ്പോൾ നമുക്ക് ഇനി ഇവനെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. നമ്മുടെ അടുത്ത വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇതൊന്ന് റിമൂവ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വേണം റിമൂവ് ചെയ്യാൻ. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ മീനെ കുളിപ്പിച്ചെടുക്കാനുള്ള നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. സ്പെഷ്യൽ മസാലയാണ് നമ്മുടെ തന്നെ കൂട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ആ അപ്പോൾ നമുക്ക് ഇത്ര മുളക് പൊടി മതി. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇത്ര, ആ ഇത്ര. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിതേ ഉണ്ട, ഒരു ലേശം കൂടി ഇടാം, കാരണം ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തായിട്ട് ദേ ഈ പാക്കറ്റ് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മുഴുവൻ ആഡ് ചെയ്യുക. നല്ല എരിവൊക്കെ അങ്ങ് പിടിക്കട്ടെ. നമ്മൾ പച്ചമുളക് കുറച്ച് ആഡ് ചെയ്യാനുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇട്ടത്. ഒരു പാക്കറ്റ് ഈ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുക. നല്ല എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്ര മതി, നമുക്ക് അധികം വേണ്ട. നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടുകൊണ്ട് അധികം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതടിച്ച് നമ്മൾ സത്ത് പോലെ ആക്കിയേക്കണേന്. അപ്പോൾ അതങ്ങാട് നമുക്ക് ഇതേ ഈ ഒരു പ്ലേറ്റിൻ്റെ മുക്കാ ഭാഗം നമ്മുടെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരയും കൂടി പിഴിഞ്ഞു വയ്ക്കാം അതിനകത്തേക്ക്. ഇങ്ങനെ ചെറുനാരയെ പിഴിഞ്ഞ് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കൊടുത്തത്, അല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാമെന്ന്. ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മസാല അധികം സോഫ്റ്റും അല്ല, എന്നാലും അധികം ഹാർഡും അല്ല, ആ ഒരു രീതിയിലാണ് നമ്മുടെ മസാല റെഡിയാക്കുക. കുഴച്ച് റെഡിയാക്കി എടുക്കും. കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി കുറച്ച് ആഡ് ചെയ്യുക. ലേശം മതി, ആ അത് മതി.
അപ്പോൾ ഇതും കൂടി ഒന്ന് കൂട്ടി കുഴച്ച് റെഡിയാക്കുക. അപ്പോൾ ഒരു കുഴമ്പ് രൂപമാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മീനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വരഞ്ഞ് റെഡിയാക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ സാധനമൊക്കെ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ നമ്മിനി നമ്മുടെ വള്ളിച്ചൂര മീനെ നമ്മന്ന് വരഞ്ഞ്, നമ്മുടെ അത്യാവശ്യം മാംസം കൂടുതലുള്ള ഒരു മീനാണ്. പിന്നെ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നും മഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിങ്ങനെ ഉരക്കുക. അതിൻ്റെ പുറത്തൊരു സ്കിന്നുണ്ട്, അത് ഉലിഞ്ഞ് വയ്ക്കണം നമ്മുടെ മീൻ ക്ലീനായി. പിന്നെ അതിൻ്റെ മുള്ളങ്ങ വെട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ മാംസം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും എല്ലാ വീഡിയോയിലും അകത്തി അകത്താണ് വരണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ചടുപ്പിച്ച് അത് വരഞ്ഞ് റെഡിയാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ മീനെ ഇങ്ങനെ ജസ്റ്റ് ഓരോ അറ്റം മുതൽ ഇങ്ങനെ പിന്നെ ഈ നമ്മുടെ മീൻ നമ്മുടെ മുനമ്പത്തുനിന്ന് മേടിച്ചുകൊണ്ടുവന്നു. നമ്മുടെ ഹാർബറിൽ നിന്ന് ഫ്രഷ് സാധനം വരുന്നു. നമ്മൾ വെളുപ്പിന് തന്നെ നമ്മുടെ വീഡിയോക്ക് വേണ്ടി പോയി മേടിച്ചുകൊണ്ടുവന്ന സാധനമാണ്. ഇങ്ങനെ അങ്ങ് വരയാം നമ്മുടെ മീന. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി നമുക്കൊന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ വള്ളി ചൂര മീനിലേക്ക് നമ്മുടെ കുഴച്ച് വെച്ച നമ്മുടെ സ്പെഷ്യൽ മസാല അങ്ങ് ആഡ് ചെയ്യാം. നമ്മുടെ പരഞ്ഞ വെട്ടവിലേക്ക് അങ്ങോട്ട് തേച്ച് അങ്ങ് പിടിപ്പിക്കാം. നമുക്ക് ഇങ്ങനെ പയ്യെ എടുത്തിട്ട് ഉണ്ട ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് ആ വരഞ്ഞ ഗ്യാപ്പിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കുക. എന്നാലും നമ്മുടെ മീൻ ഗ്രില്ലാകുമ്പോൾ ആ ടേസ്റ്റൊക്കെ അങ്ങ് അകത്തേക്ക് ഇറങ്ങുള്ളൂ. അതാണ് നമ്മൾ അടുപ്പിച്ച് വരഞ്ഞതും തന്നെ അതുകൊണ്ടാണ്. ഇനിതേ ഇതിൻ്റെ അകത്തേക്കൊക്കെ നമ്മുടെ മീൻ്റെ മുഴുവൻ ഉള്ളി ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് തേച്ച് നല്ല കിടിലനായിട്ട് പിടിപ്പിച്ചെടുക്കുക. മീനിൽ നമ്മൾ കൂടുതലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും. അതെപ്പോഴും നമ്മൾ ആഡ് ചെയ്യണ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് തേച്ചങ്ങ് പൊളിക്കണേ. നമ്മൾ ആകെ വരഞ്ഞ ഭാഗത്തേക്ക് നന്നായിട്ട് അങ്ങ് ഇറക്കി കൊടുക്കുക. തേച്ചങ്ങ് പിടിപ്പിക്കുക. ഒരു പഞ്ഞില്ലാത്ത രീതിയിൽ പിശുക്കി നമ്മൾ ചെയ്യാന്ന് നിന്നാൽ അത്രയൊന്നും അവിടെ നിൽപ്പുണ്ടാവുള്ളൂ. നമ്മുടെ മീൻ്റെ ടേസ്റ്റ് ഒക്കെ കുറയും. നമ്മൾ അതൊരു മയത്തിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ മീനും കൂട്ടായിരിക്കും നമുക്ക്, നമ്മൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ബെറ്റർ ആയിരിക്കുള്ളൂ. പിന്നെ കാണുന്ന നിങ്ങൾക്കും അതേപോലെ തന്നെ തോന്നണം പിശുക്കി ചെയ്യരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ. അപ്പം നമ്മുടെ മീനെ നമ്മൾ മസാലയിൽ സുന്ദരമായിട്ട് അങ്ങ് കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. എന്നാൽ അതിൻ്റെ ആ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ മീനിലേക്ക് അങ്ങ് ഇറങ്ങുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ അടുപ്പ് റെഡിയാക്കാം. ഇതിന് ഗ്രില്ല് ചെയ്യണ്ടേ? ആ അടുപ്പ് പോയി റെഡിയാക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് അങ്ങ് റെഡിയാക്കി എടുക്കാം. അടുപ്പ് റെഡിയാക്കാനുള്ള കല്ലാണ് നമ്മൾ ഇട്ടത്. അപ്പം നമുക്ക് കനൽ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. കനലും കൂടി ഇട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കരുത്. അപ്പം നമുക്കിനി നമ്മുടെ കത്തിക്കാനുള്ള കനലും കൂടി അങ്ങനെ ഇടാം. നമുക്ക് ഇതിനകത്തേക്ക് കനൽ അങ്ങ് കത്തിച്ച് റെഡിയാക്കി എടുക്കാം. നമ്മൾ കർപ്പൂരം ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് കത്തി കിട്ടാൻ. അപ്പം അതൊക്കെ കത്തി നമ്മളെ കനലൊക്കെ കൈ അങ്ങ് മേളിലേക്ക് വെച്ചുകൊടുക്കാം. കനല് നമ്മുടെ കത്തിക്കാനായിട്ട് അപ്പം കത്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പടർത്തി പരത്തി വെച്ചിങ്ങനെ വന്നിട്ട് നമുക്ക് ഇനി ഗ്രില്ല് അങ്ങ് വെക്കാം നമ്മുടെ നമ്മുടെ മീനെ ഗ്രില്ല് ചെയ്യാനുള്ള. അപ്പം നമുക്കിനി നമ്മുടെ ഓയിലും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. കാരണം ഗ്രില്ലിൽ നമ്മുടെ മീൻ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ശേഷം നമുക്ക് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നമ്മൾ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് കൊണ്ടുവന്ന് ഇതുമേൽക്ക് വെക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ വള്ളി ചൂര മീൻ അങ്ങോട്ട് വെക്കാം ഗ്രില്ല് ചെയ്യാം. നമ്മുടെ കനലുമേൽക്ക് അങ്ങ് വെച്ചുകൊടുക്കാം. കുറച്ച് ശേഷം ഗ്യാപ്പിട്ട് നമുക്ക് ഈ ഒരു മീൻ തിരിച്ചിടണം. കാരണം വേവ് കുറവുള്ള മീനാണ് നമ്മുടെ. കാരണം നമ്മൾ ചിക്കനും മറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് വേവ് കൂടുതലാണ്. ഇതിന് അധികം വേവ് വേണ്ട. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചു കൂടെ വേണം. അപ്പം നമ്മുടെ കനലിൽ കിടന്ന ആ മീൻ അങ്ങോട്ട് റെഡി ആവട്ടെ. Thank you.
അപ്പൊ ഇപ്പൊ നമ്മ കണ്ടോണ്ടിരിക്കണത് നമ്മുടെ മീനിന്റെ നമ്മുടെ കെട്ടിന്റെ സൈഡിലെ ലൂപ്പിലേക്ക് നമ്മളെ മീൻ ഓടിക്കുന്ന ഒരു രംഗമാണ് നമ്മിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് പയ്യെ തപ്പി പിടിക്കും നമ്മൾ അരികി വെച്ച്. ആ ഒരു സീനാണ് നമുക്ക് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ചേട്ടൻ പേരൊന്നും നമ്മളെ വാസു ചേട്ടൻ ഉണ്ടാ ഇവിടെ റെഡിയാക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മ ഒരു സൈഡ് മറിച്ചിട്ട് ഇനി നമുക്ക് ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഓയിൽ അങ്ങ് അടിച്ചു കൊടുക്കാം. ഓയിലിന്റെ ആ ഒരു ഇതൊക്കെ പിന്നെ കരിയാൻ ഇരിക്കാൻ നല്ലതാണ്. ഓയിൽ നമ്മൾ മീനൊന്നും കരിയൂല. ജസ്റ്റ് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്യാം. ഉച്ചമാരെ നമ്മുടെ ചൂര അങ്ങാട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി നല്ല വാഴയിലേക്ക് വെച്ച് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ ഡെക്കറേഷനിലേക്ക് മാറ്റി റെഡിയാക്കി എടുക്കാം. അപ്പം വെച്ചാൽ നമ്മുടെ മരയൻ ചൂര റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സെർവൊക്കെ ചെയ്തത് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ജയൻ മാമൻ വന്നിട്ടുണ്ട്. പിന്നെ ജയമാമൻ്റെ മോളും ആതിര ആതിര അല്ലേ. അപ്പം ഇവരാണ് നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ പോകുന്നത്. അപ്പോൾ ഇവർ വന്നത് മാത്രമല്ല നമുക്ക് ഒരുപാട് സഹായം ചെയ്തതിനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വേറെങ്ങുമല്ല നമ്മുടെ അയ്യമ്പള്ളി ഭാഗത്ത് എറണാകുളം ജില്ലയിലെ അയ്യമ്പള്ളി ഭാഗത്ത് രമേശേട്ടൻ്റെ ഫാം ഹൗസിലാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. കരിമീനും നമ്മുടെ പിലോപ്പിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇവിടുത്തെ പിടിക്കണതും വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ ദൈർഘ്യമൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ജയമാമി ഓരോന്ന് അപ്പോൾ കഴിച്ചു നോക്കി എന്നിട്ട് അഭിപ്രായം പറയാം. നമ്മൾ നാരങ്ങ കൂടെ വെച്ചിട്ടുണ്ട്. നാരങ്ങ ജയമാമി കഴിച്ചു അതിലല്ലേ ഇവിടെ നമ്മൾ കഴിച്ചു നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ഒഴിക്കാം മേളിൽ കഴിച്ചു നോക്കാം അതിൽ. ജസ്റ്റ് ഒരു പീസ് ഇങ്ങനെ ഉള്ള എന്നിട്ട് ഞാൻ നമ്മളിത്രോം വീഡിയോ ചെയ്തിട്ട് ഇത്രയും ടേസ്റ്റുള്ള വിഭവം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പറയുന്നത് സൂപ്പർ സംഭവം. അതിനെങ്ങനുണ്ട് പറഞ്ഞു കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് പുളിയൊക്കെ ഇല്ലേ ഉപ്പ സൂപ്പർ. അപ്പൊ അടിപൊളി സംഭവം നമ്മളെ ആദ്യ ജയമാമൻ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നമ്മ കഴിച്ചു തീർക്കണം. അപ്പോ ഇനി എന്താ പറയാ, ഞാൻ ഒരു പീസും കൂടെ തിന്നട്ടെ കൊതിയായിട്ട് വയ്യ. ഇട്ടില്ല സാധനം കേട്ടാ സവാളേ സൂപ്പറാണ്. ഒന്നും പറയാനല്ല നമ്മൾ ഇത്രയൊന്നും ഇത് ഉണ്ടാക്കിയാലും ഇട്ടില്ല സാധനം തന്നെ. അപ്പോൾ വെച്ചാൽ മാറി നമ്മുടെ ഇന്നത്തെ ഈ മരയും ചൂര വെച്ചുണ്ടാക്കിയ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും നല്ല കിടുക്കാച്ചി നല്ല ജമണ്ട മീനൊക്കെ ഉള്ള ഒരു അടിപൊളി ഗ്രില്ലും മറ്റു വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ വരെയും കാണുന്നവരെയും എല്ലാവർക്കും നമ്മളെയും നമ്മുടെ ആതിരയും ജയമാമയുടെ മകൻ ബൈ.